പുറത്തുള്ളവരല്ല എന്നെ സോണിയത്, കൂട്ടത്തിലുള്ളവരാണ്. പുറത്തേക്ക് ഒരു പണിയെടുത്ത് പുറത്തൊരാളെ തല്ലിയെന്നൊന്നും ആരും കേൾക്കൂല. ഷിയാസ് കരീം ഇത് കണ്ടതിന് ശേഷം എന്നെ വിളിച്ചായിരുന്നു, എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഒരു സംഭാഷണം ഇപ്പോൾ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട്. കാര്യം ഒരു 3 വർഷം മുമ്പ് തന്നെ ഈ പാലസിൽ വെച്ചിട്ട് ഷിയാസ് കരീം അനസിനൊരു വർക്ക് പറഞ്ഞ് ഇത് കൊടുത്തിട്ട് അനസ് ഞാൻ വഴിയാണ് ആ വർക്ക് മുന്നോട്ട് നീക്കിയത്. ഷിയാസ് തന്നെയാണ് ഇപ്പോൾ ഗൾഫിലെല്ലാവരായിട്ട് കമ്പനിയൊക്കെ കൊടുത്തേക്കണമെന്ന് എനിക്കറിയാം. ഷിയാസിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് ഇയാൾ അനസിനു വേണ്ടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് അവിടെ വരാൻ സാധ്യത, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാതെ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ തുറന്നു പറയണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഗോൾഡ് പൊട്ടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഗോൾഡ് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി എന്നല്ല, കണ്ണൂരിനും കോഴിക്കോടിനും കോഴിക്കോട് നിന്നൊക്കെ ഗോൾഡ് പൊട്ടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ സാധനം വരുമ്പോൾ അടിച്ചിട്ടുണ്ട്. ഈ അടിച്ച സാധനം പോയിന്ന് അറിയുമ്പോൾ തന്നെ ഈ അനസിന് പേര് നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുത്തതിനായിരുന്നു. അനസിനെ വർക്ക് ചെയ്യിപ്പിക്കും, അടിച്ചത് നമ്മൾ തന്നെ. അനസിനെ വർക്ക് ചെയ്തിട്ട് 5 ലക്ഷം രൂപ എക്സ്ട്രാ മേടിക്കും. ഈ 2 എക്സ്ട്രാ മേടിക്കുന്ന കാശും ഇതൊക്കെ അവരുടെ പോക്കാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിൽ MCT ഫൈസൽ എന്ന് പറഞ്ഞ ആളുണ്ട്, മലപ്പുറത്ത് 1000 കോടി പറ്റിച്ച ആള്. ഈ ആളും അനസായിട്ട് നല്ല ലിങ്കാണ്. ഈ പാലസിൽ വെച്ച് തന്നെ ഈ MCT ഫൈസലിൻ്റെ ആൾക്കാരുടെ പൈസ മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അനസ് ആൾക്കാരെ വിളിച്ച് വരുത്തും. എന്നിട്ട് അവരുടെ നിന്ന് അഡ്വാൻസ് വാങ്ങും. അതിൻ്റെ MCT ഫൈസലിൻ്റെ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ MCT ഫൈസലിൻ്റെ പറയും, എടാ നീ ഇത്രയും പെട്ടെന്ന് ഈ ഇന്ന ആളുടെ പൈസ കൊടുക്കണമെന്ന് പറയും. ആ പുള്ളി പറയും, ആ ഞാൻ ഇന്ന ആഴ്ചക്കുള്ളിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞത് കട്ട് ചെയ്യും. ഇവൻ്റെ അഡ്വാൻസ് മേടിക്കും. MCT ഫൈസലിൽ പുള്ളിക്ക് 1.5 കോടി രൂപ പുള്ളീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ദ ജേർണലിസ്റ്റിലേക്ക്. കുപ്രസിദ്ധ ഗുണ്ട അനസ് പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ. അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന അനുയായിയായ ഔറംഗസേബ് കഴിഞ്ഞ ദിവസം അനൂപ് ആക്ഷൻ വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു. പിന്നീട് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിക്കുകയും നിരവധി ക്രിമിനൽ കേസുള്ള അനസ് പെരുമ്പാവൂർ എങ്ങനെ വിദേശത്തേക്ക് വ്യാജ പാസ്പോർട്ടുമായി കടന്നു എന്ന ചോദ്യമടക്കം ഉന്നയിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അനസ് പെരുമ്പാവൂരിനെ കണ്ടെത്താനോ പിടികൂടാനോ ഉള്ള ഒരു നീക്കവും നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങളാണ് ദ ജേർണലിസ്റ്റ് പുറത്തുവിടുന്നത്. അനസ് പെരുമ്പാവൂരിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചത് ഉന്നത രാഷ്ട്രീയ സിനിമാ ബന്ധങ്ങളുള്ള ദമ്പതികളാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അനസിന്റെ കൂട്ടാളി ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പീഡനക്കേസ് പ്രതിയും ഇൻഫ്ലുവൻസറുമായ ഷിയാസ് കരീം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ദുബായിലെ ചില മലയാളി വ്യവസായികളും സിനിമ മേഖലയിലെ ചില പ്രമുഖരുമാണ് അനസ് പെരുമ്പാവൂരിനെ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിവരവും പുറത്തുവരുന്നു. അനസിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊപ്പം ഇവരുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഷിയാസ് തന്നെയാണ് ഇപ്പോൾ ഗൾഫിലെല്ലാവരായിട്ട് കമ്പനിയെ കൊടുത്തേക്കണമെന്ന് എനിക്കറിയാം. ഷിയാസിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് ഇയാൾ ഈ അനസിന് വേണ്ടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് അവിടെ വരാൻ സാധ്യത, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാതെ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിൽ MCT ഫൈസൽ എന്ന് പറഞ്ഞ ആളുണ്ട്, മലപ്പുറത്ത് 1000 കോടി പറ്റിച്ച ആള്. ഈ ആളും അനസായിട്ട് നല്ല ലിങ്കാണ്. ഈ പാലസിൽ വെച്ച് തന്നെ ഈ MCT ഫൈസലിൻ്റെ ആൾക്കാരുടെ പൈസ മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അനസ് ആൾക്കാരെ വിളിച്ച് വരുത്തും. എന്നിട്ട് അവരുടെ നിന്ന് അഡ്വാൻസ് വാങ്ങും. അതിൻ്റെ MCT ഫൈസലിൻ്റെ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ MCT ഫൈസലിൻ്റെ പറയും, എടാ നീ ഇത്രയും പെട്ടെന്ന് ഈ ഇന്ന ആളുടെ പൈസ കൊടുക്കണമെന്ന് പറയും. ആ പുള്ളി പറയും, ആ ഞാൻ ഇന്ന ആഴ്ചക്കുള്ളിൽ കൊടുത്തേക്കാമെന്ന് പറഞ്ഞത് കട്ട് ചെയ്യും. ഇവൻ്റെ അഡ്വാൻസും മേടിക്കും. MCT ഫൈസൽ പുള്ളിക്ക് 1.5 കോടി രൂപ പുള്ളീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ആതിര എന്ന് പറഞ്ഞ ഇതാൾക്ക് നല്ല കുട്ടിക്ക് നല്ല കണക്ഷനുള്ളതാണ്. പിന്നെ ചേട്ടൻ അസി നല്ല ബന്ധങ്ങളുള്ളതാണ്. എല്ലാം വഴി ബന്ധങ്ങളുണ്ട്. കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും ഗുണ്ടാ നേതാവുമായ അനസ് പെരുമ്പാവൂർ അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ചാണ് ഒരു സുപ്രഭാതത്തിൽ വിദേശത്തേക്ക് കടന്നത്. വ്യാജ മേൽവിലാസത്തിൽ തയ്യാറാക്കിയ വ്യാജ പാസ്പോർട്ടുമായാണ് അനസ് നാടുവിട്ടത് എന്ന് കൂട്ടാളി ഔറംഗസേബ് തന്നെ വ്യക്തമാക്കിയിരുന്നു. വ്യാജ പാസ്പോർട്ട് എടുത്തിട്ടാണ് പോയേക്കണത്. ബാംഗ്ലൂർ യൂസ് ചെയ്ത് പാസ്പോർട്ട് എടുത്തിട്ടാണ് പോയേക്കണത്. അപ്പോൾ അയാൾ പോയത് കേരളത്തിൽ തന്നെയുള്ള ചില പാസ്പോർട്ട് ഏജൻസികൾ വഴിയാണെന്നൊരു ഒരു ആരോപണം കിട്ടുന്നു. അത് എനിക്ക് അതെനിക്ക് കറക്റ്റ് അറിയില്ല. കാര്യം ബാംഗ്ലൂർ എന്തോ നിന്നിട്ട് 1 മാസത്തോളം നിന്നുള്ളൊരു ഇതുണ്ടാക്കിയിട്ട് അങ്ങനെ പാസ്പോർട്ട് എടുത്ത് പോയതാണ്. അതുപോലെ തന്നെ ID കാർഡ് അങ്ങനെ കുറച്ച് കുറേ സർട്ടിഫിക്കറ്റ് ഐഡന്റിറ്റിയിലാണ് പോയത്. അതെ അതെ, ഈ പേരിലായിരിക്കും. അല്ലല്ല, ഈ പേരിലല്ല, പേര് ഇത് തന്നെ, പക്ഷേ ബാക്കി അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. കോഴിക്കോട് സ്വദേശി നസീറ, ഭർത്താവ് ബദറുദ്ദീൻ, ഇവരുടെ ബംഗളൂരുവിലെ സഹായിയായ ഹുസൈൻ, കോഴിക്കോട്ടെ ഒരു ട്രാവൽസ് ഉടമ എന്നിവർ ചേർന്നാണ് അനസിനെ വിദേശത്തേക്ക് കടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അനസിനെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ സംഘം വഴി വിദേശത്തേക്ക് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് കടന്ന മറ്റ് നിരവധി ക്രിമിനലുകളുടെ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. ഇതോടൊപ്പം ഈ ദമ്പതികൾ നടത്തിയ ഹവാല ഇടപാടുകളടക്കം അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമായ ഇടപാടുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മലബാർ ഗോൾഡ് ഉൾപ്പെടെയുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങളുമായും അനസിന് ബന്ധമുണ്ടെന്ന സൂചനകളും
കൂട്ടാളികൾ വഴി പുറത്തു വരുന്നുമുണ്ട്. 22 കോടിയോളം രൂപയുടെ സ്വർണം പൊട്ടിക്കൽ അനസും സംഘവും ചേർന്ന് കേരളത്തിൽ മാത്രം, അതായത് 2 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലും ഔറംഗസേബ് നടത്തുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ തുറന്നു പറയുന്നത് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഗോൾഡ് പൊട്ടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഗോൾഡ് നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി എന്നല്ല, കണ്ണൂരിനും കോഴിക്കോടിനും കോഴിക്കോടിനൊക്കെ ഗോൾഡ് പൊട്ടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ സ്ഥലം വരുമ്പോൾ അടിച്ചിട്ടുണ്ട്. ഈ അടിച്ച സാധനം പോയി എന്ന് അറിയുമ്പോൾ തന്നെ ഈ അനസിന് പേര് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തതിന് കാരണം അനസിനെ വർക്ക് ചെയ്യിപ്പിക്കും. അടിച്ചത് നമ്മൾ തന്നെ അനസിനെ വർക്ക് ചെയ്തിട്ട് 5 ലക്ഷം രൂപ എക്സ്ട്രാ മേടിക്കുക. ഈ 2 എക്സ്ട്രാ മേടിക്കുന്ന കാശും ഇതൊക്കെ അവരുടെ പോക്കാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഗോൾഡ് പൊട്ടിക്കുന്നു, സെറ്റിൽമെന്റിന് വേണ്ടി അനസിനെ വിളിക്കുന്നു, അനസ് നിങ്ങൾ വിളിച്ചിട്ട് തിരിച്ചു കൊടുക്കാം? അല്ല, അങ്ങനെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ഗോൾഡ് പിടിച്ചതിന് ശേഷം അതിൻ്റെ ഓണറിനെ അറിയാൻ പറ്റും. ആ ഓണർ വർക്ക് കൊടുക്കുന്നത് അനസിനായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാശും ഈ ഗോൾഡിൻ്റെ കാശും മൊത്തത്തിൽ അവരുടെ പോക്കാണ്. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇത്രയും വലിയ കൊള്ളയും ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തിയ അനസിനെ പോലൊരാൾക്ക് സുഖകരമായി വിദേശത്തേക്ക് കടക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു നൽകിയവർ ഒരിക്കലും ചില്ലറക്കാരല്ല. ഇവരിപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ളവരുടെ ഒത്താശയോടുകൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അനസിനൊപ്പം ഇവരെയും അഴിക്കുള്ളിലാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രയും വേഗം ഉണ്ടാകണം. വേണ്ടിവന്നാൽ ദേശീയ ഏജൻസികളടക്കം ഈ വിഷയം ഗൗരവതരമായി കൈകാര്യം ചെയ്യുകയും വേണം.